മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി തന്നെ വലിച്ചുകയറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂർണ്ണമായും കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൈവിടുന്ന കാഴ്ച. രക്ഷാപ്രവർത്തന പരാമർശവും മയക്കുവിവാദവും തിരിച്ചടിയായി. മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയം. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് CPM. ഇതിനിടയിൽ P ജയരാജൻ അതിശക്തമായി പറഞ്ഞിരിക്കുന്നു, ഭാവിയിൽ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന CPM യോഗത്തിൽ P ജയരാജൻ ഇത് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള സൂചന. അവിടെ കൊണ്ടും തീർന്നില്ല. ശിക്ഷാ ഇളവ് ശ്രദ്ധിക്കണമെന്ന പാർട്ടി ശ്രദ്ധിക്കാതെ സർക്കാർ. ആഭ്യന്തര വകുപ്പ് വീണ്ടും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളെ ജയിൽ മോചിതരാക്കാൻ സർക്കാർ നടത്തുന്ന വഴിവിട്ട നീക്കം CPMന് തിരിച്ചടിയായിരിക്കുന്നു. ഇതിനിടയിലാണ് കായംകുളത്തും ആലപ്പുഴയിലും പാർട്ടിയിലെ ചെങ്കോട്ടയിൽ കലാപം, ഇപ്പോഴത്തെ കണ്ണൂരിലെ CPMലും കൂട്ടയടി. ഭാവിയിൽ KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. CPM യോഗത്തിൽ P ജയരാജൻ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സർക്കാരിന് മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന CPM സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായി P ജയരാജൻ. ഭാവിയിൽ KK ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ജയരാജന്റെ പരാമർശം. വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരു ആഗ്രഹമുണ്ട്. അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണെന്ന് ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി മാറണമെന്നോ പകരം KK ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് P ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത്. വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല. പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയോ അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി CPMലില്ല. ഗൗരിയമ്മ മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ളവരുടെ പേരുകൾ അങ്ങനെ ഉയർന്ന ഘട്ടത്തിലെല്ലാം അതിനെ തള്ളിപ്പറയുന്ന രീതിയാണ് പാർട്ടി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അസാധാരണ നീക്കമായി ജയരാജന്റെ പരാമർശം വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തന പരാമർശവും മയക്കുവിവാദവും വലിയ തിരിച്ചടിയായി. മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയം. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും പിണറായിക്ക് അതിരൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് വിമർശനം. രക്ഷാപ്രവർത്തന പരാമർശം തിരിച്ചടിയായെന്നും മയക്കുവിവാദം മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും അംഗങ്ങൾ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തേതിന്റെ നിഴൽ മാത്രമാണെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ വിമർശനമുയർത്തിയത്. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള വലിയ വിമർശനമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നുവന്നത്. നേതാക്കളുടെ തെറ്റായ സമീപനമാണ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായത്. ഇവരുടെ പ്രതികരണങ്ങളാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതെന്നും കമ്മിറ്റി വിലയിരുത്തി. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവം മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചതും വലിയ തിരിച്ചടിയായി. മയക്കുവിവാദം വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. MV ഗോവിന്ദൻ മയക്ക് ഓപ്പറേറ്റർമാർക്ക് ക്ലാസ് എടുത്ത സംഭവവും കമ്മിറ്റിയിൽ വിമർശന വിധേയമായി. പല കാര്യങ്ങളും പൊതുസമൂഹം കാണുന്നുണ്ടെന്ന ജാഗ്രത പാർട്ടി നേതാക്കൾക്കുണ്ടായില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. ആദ്യ പിണറായി സർക്കാരിന്റെ നിഴൽ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാരെന്നും മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയമാണെന്നുമുള്ള വിമർശനങ്ങളും കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തുനിന്നുമുണ്ടായി. ഇതിനിടെ ശിക്ഷ ഇളവിനുള്ള അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിയമപരമായി കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളെ ജയിൽ മോചിതരാക്കാൻ സർക്കാർ നടത്തുന്ന വഴിവിട്ട നീക്കം CPMന് തിരിച്ചടിയായിരിക്കുകയാണ്. ഭരണത്തിലെ പോരായ്മകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുവെന്ന സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പേരിൽ CPM വിവാദത്തിൽപ്പെടുന്നത്. നിയമവ്യവസ്ഥയെയും ജനങ്ങളെയും ധിക്കരിച്ച് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങിയത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ലെന്നതിന് തെളിവാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയതോടെ CPM പരുങ്ങല്ലായി. നീക്കം പുറത്തായതോടെ സംഭവത്തെപ്പറ്റി പ്രതികരിക്കാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ നടക്കുന്ന CPM ജില്ലാതല അവലോകന യോഗങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നതിനിടയിലാണ് അതേ വകുപ്പിന്റെ പേരിൽ പാർട്ടി പ്രതിക്കൂട്ടിലാകുന്നത്. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് 20 വർഷം തടവ് പൂർത്തിയാക്കും വരെ ഇളവ് പാടില്ലെന്ന വിധി നിലവിലുള്ളത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിയാത്തതല്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് വിചാരിച്ചാൽ മാത്രം പ്രതികളെ മോചിപ്പിക്കാനും കഴിയില്ല. സൂപ്രണ്ട് വിചാരിച്ചാൽ മാത്രം പ്രതികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നിരിക്കെ പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നത് വ്യക്തം. പട്ടികയെക്കുറിച്ച് പ്രതികരിക്കാൻ ജയിൽ സൂപ്രണ്ട് തയ്യാറാകാത്തതും ദുരൂഹമാണ്. ജയിൽ ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് പ്രഥമ പട്ടികയിൽ TP കേസ് പ്രതികളുടെ പേര് വന്നതെന്നാണ് വിവരം. പട്ടികയിൽ പേര് ഉൾപ്പെട്ടവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകേണ്ടത് പോലീസാണ്.
അവർ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയാലും അന്തിമ തീരുമാനമെടുക്കേണ്ട ജയിൽ ഉപദേശക സമിതിക്ക് കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി ചെയ്യാൻ കഴിയില്ല. ഇത് അറിയാമായിരുന്നിട്ടും വിവാദത്തിന് വഴിമരുന്നിരുന്ന തീരുമാനം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന ചോദ്യമാണ് അണികൾ ഉയർത്തുന്നത്. ടി പി വധത്തിൽ പങ്കില്ലെന്ന് പറയുന്ന പാർട്ടിയാണ് പ്രതികളെ സംരക്ഷിക്കുന്നതും സഹായം ചെയ്യുന്നതുമെന്ന കാര്യം അടിക്കടി വെളിപ്പെടുന്നത് സി പി എമ്മിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ടി പി വധക്കേസ് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള റിപ്പോർട്ടാണ് ജയിൽ സൂപ്രണ്ട് അയച്ചിരിക്കുന്നത്. ടി പി കേസിൽ ഹൈക്കോടതി വിധി വന്നിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. പ്രതികൾക്ക് ഒരു ഇളവ് നൽകാൻ പാടില്ലെന്ന് ആ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുകയാണ് സർക്കാർ. മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തര വകുപ്പിന്റെയോ സമ്മതമില്ലാതെ ജയിൽ സൂപ്രണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകില്ല. 10 പ്രതികൾ ഇപ്പോൾ പരോളിലാണ്. ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ ഇവരൊക്കെ പുറത്തായിരുന്നു. ശിക്ഷ ഇളവ് ചെയ്യാനുള്ള സർക്കാർ നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് കെ കെ രമ എംഎൽഎയും പറഞ്ഞിരുന്നു. ടി പി വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഈ ക്രിമിനലുകൾക്ക് പരോൾ നൽകുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് നിയമസഭയിൽ കെ കെ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് 5 മാസമായി ഉത്തരം നൽകിയിട്ടില്ല. പ്രതികൾക്ക് 5-സ്റ്റാർ സൌകര്യങ്ങളാണ് ജയിലിൽ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടഭക്ഷണവും മദ്യവും ഉൾപ്പെടെ എത്തിച്ചു നൽകുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ കൊട്ടേഷൻ പിടിക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനുമുള്ള അവസരം പോലീസും ജയിൽ അധികൃതരും ചെയ്തു കൊടുക്കുന്നുമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചിരുന്നു. പാർട്ടിയെ വിമർശിച്ചാൽ പൊളിറ്റിക്കൽ ക്രിമിനൽ ആകുമോ? പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്ന് ജി സുധാകരനടക്കം അടിവരയിട്ട് പറയുമ്പോൾ അതിൽ ആത്മപരിശോധന നടത്തണ്ടേ? എവിടെയാണ് സി പി എമ്മിന് ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ പാളിയത് എന്ന ചോദ്യങ്ങളും ഇപ്പോൾ നന്നായി ഉയർന്നു കഴിഞ്ഞു. സി പി എം നല്ലതുപോലെ തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടത്തിയ വിലയിരുത്തലുകളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചുപയോഗിച്ചത് ഈ വാക്കാണ്. എക്കാലത്തും പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ ഇക്കുറി ലഭിച്ചില്ലെന്ന് സി പി എം വിലയിരുത്തുകയും ചെയ്തു. ആ വോട്ടുകൾ ചില വഴിയിലൂടെ ബി ജെ പിയിൽ എത്തിയെന്നും സി പി എം വിലയിരുത്തുന്നു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കുറച്ചു സമയം ലീഡ് ചെയ്തപ്പോൾ തന്നെ ആലപ്പുഴയിലെ വോട്ടിന്റെ കണക്ക് പുസ്തകം ചർച്ചയാകുമെന്ന് സൂചന ലഭിച്ചിരുന്നു. കെ സി വേണുഗോപാലും എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും മത്സരിച്ച ആലപ്പുഴയിൽ ഇക്കുറി മത്സരം കനത്തതായിരുന്നു. എന്നാൽ അതിലും കനത്ത പോരാട്ടമാണ് ഇപ്പോൾ ആലപ്പുഴയിലെ സി പി എമ്മിൽ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് ആലപ്പുഴ. പുന്നപ്രയുടെയും വയലാറിന്റെയും നാട്. ഇവിടെ നഷ്ടപ്പെടുന്ന ഓരോ വോട്ടിനും പാർട്ടി നേതാക്കൾ കണക്ക് നൽകേണ്ടി വരും. അത് മനസ്സിലാക്കിയാണ് മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായെന്ന് തുറന്നടിച്ചത്. ഏതായാലും ആലപ്പുഴയിലെ സി പി എമ്മിൽ കൂട്ടയടി തുടരുകയാണ്.